ചെയ്തപ്പോ ഇന്നത്തെ വീഡിയോ കോൾ ആക്കാനായിട്ട് അടിപൊളി ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഓളക്കമ്മത്ത് ഒരു ഇഞ്ചക്ഷൻ കായ് എന്തൊക്കെ പറയണ്ടേ? എത്ര ദിവസത്തെ വീഡിയോ കോൾ ആവുന്നവരായിട്ട് ഇനി മൂന്നെണ്ണം കഴിച്ച് ദുരന്തമാണ്. എനിക്കിന്നും ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല, കാരണം ഈ ജന്തുവിനെ കൊണ്ട് പോണോ ഹോസ്പിറ്റലിൽ പോയാൽ നിങ്ങൾക്കറിയില്ല, കൊറേ ടൈം എടുക്കും. കുഞ്ഞുമോളെ, ഈ ഇഞ്ചക്ഷൻ വെച്ചില്ല എന്ന് പ്രശ്നമുണ്ടോ? ഇല്ല, അങ്ങനെ പറ്റില്ല. ഒരു വട്ടം വെച്ച് പോകണ്ട, നമുക്ക് എല്ലാം വെക്കണം. പൂച്ച ലാസിക്കാണ് ആദ്യം കൊടുക്കണ്ടേ? ഇന്ന് കഴിഞ്ഞാ ഇന്ന് 7-ാം തീയതി അല്ലേ, ഇനി അടുത്ത എന്നാ 13-ാം തീയതിയോ? 13-14 അന്നത്തെ വീഡിയോ കൊള്ളാം. 11-ാം 11-ാം 11 മൊത്തം ടെററാണ് ഗൈസ്. ഇപ്പൊ ഇഞ്ചക്ഷൻ വെച്ച് 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 ഇന്ന് രണ്ടെണ്ണം അന്നത്തെ ഇഞ്ചക്ഷനോട് ഇന്ന് വെച്ചാൽ നല്ല സുഖമായിരുന്നു അല്ലേ? 14-ാം തീയതി ഇനി 14-ാം തീയതി 14 കഴിഞ്ഞ പിന്നെ കൊറേ ദിവസം, പിന്നെ 30-ാം തീയതി കഴിച്ചു. 14 കഴിഞ്ഞ 30-ാം തീയതി ഞാൻ നോക്കണ റോട്ടുമ്പോഴാണ് നേരെ പോവാണ്. ഇഞ്ചക്ഷൻ വെക്കാണ് ലാസ്റ്റ്, എന്നെ കടിക്കില്ല ഞാൻ ലാസ്റ്റ്. അങ്ങനെ നേരെ പോവാ. ഡ്യൂട്ടി ഇതാ, വാക്സിനേഷൻ വാങ്ങാൻ പോവാണ്. അല്ല അപ്പുറത്തെ ഇറച്ചിട്ട് കട പോയിക്കോ, ഓടിയാണ് കണ്ണവാഴി ഓരോന്ന് ഒപ്പിച്ചെക്കൂ. പാടുന്നു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാനാ? എന്റെ പൊന്നോ, പണി കിട്ടിയല്ലോ. അല്ല, ഇത് വേറെ ഷോപ്പിൽ വെച്ചോ? അവിടെ 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 രണ്ടു മൂന്ന് ഷോപ്പിൽ ഉണ്ടല്ലോ. ബാക്കി മറ്റേ കഷായത്തിന്റെ കഷായോ? ടൈം ബ്രോ, പണി കിട്ടിയല്ലോ. ഞാളെ വേറെ ഡ്യൂട്ടി ഇതാക്കണ 2-ാമത്തെ മെഡിക്കൽ ഷോപ്പിലെ പോവാണ്. അവിടെ ഉണ്ടാവും റാബിക്സ് വാക്സിൻ കേട്ടോ, എന്റെ പേര് റാബിക്സ് വാക്സിൻ. ഗൈസ് ഇവിടെ മരുന്ന് ഉണ്ടാക്കാൻ പോയതാണെന്ന് തോന്നുന്നു. എത്ര നേരമായി, 2-3 മെഡിക്കൽ ഷോപ്പ്. ഇതിപ്പോ കൊച്ചിയിൽ ഉണ്ടാവാക്കി പഠിച്ചാൽ ഇത് കിട്ടാൻ ഭയങ്കര റയറാന്ന് തോന്നുന്നു. റാബിക്സ് വാക്സിൻ കേട്ടോ ഇതിന്റെ പേര്, എനിക്ക് കറക്റ്റ് അറിയില്ല. കോഴിക്കോട് കുറെ അന്വേഷിച്ചു, കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ ഇതിന് തരികട്ട് തോന്നും ഗൈസ്. പിന്നെ കുറച്ച് ടൈം അങ്ങോട്ട് പോകും. സോ വെയിറ്റിംഗ് ഫോർ ഡ്യൂട്ടി ഗൈസ്. നല്ല 8-ന്റെ പണി കിട്ടി, നല്ല പോസ്റ്റ് ഗൈസ്, നല്ല അടിപൊളി പോസ്റ്റ് ആയി പോയി. കാറിന് ഇറങ്ങി നിർത്തി ഇറങ്ങാൻ പറ്റില്ല, അവിടെ ബ്ലോക്ക് ആവും, അതുകൊണ്ട് ഇങ്ങനെ നിക്കുക. ഓ മൈ ഗോഡ്, കിട്ടി. അവിടെ ഒരു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞോണ്ട് കുറച്ച് വെയിറ്റ് ചെയ്തോണ്ട് കിട്ടി. എന്റെ മോനെ, അത് സാധനം ഒന്ന് കാണിച്ച കൊറേ നേരം. ഈ ഒരു സാധനം കാരണം, ഇത് കാരണം നമ്മള് കോഴിക്കോട് നിന്ന് ഇവിടെ വരെ വരേണ്ടി വന്നു. അത് വെച്ച് അവരെന്നോട് യൂണിഫോം ആണോ ഇത്? യൂഡി നമ്മള് ബ്രാൻഡ്. യൂണിഫോം ആയി ഗതപ്പോ ഡ്യൂട്ടി കേറി പോയിന്. ഞാൻ ജസ്റ്റ് നോക്കട്ടെ, ഞാൻ വണ്ടി സൈഡ് ആക്കിയായിരുന്നു. ഡ്യൂട്ടി കേറി പോയിനെ. ഇഞ്ചക്ഷൻ ഇറങ്ങാൻ കഴിയുന്നില്ല. അടിപൊളി. ഇഞ്ചക്ഷൻ കണ്ടായിരുന്നേ? ഇഞ്ചക്ഷൻ പിന്നെ നമ്മക്കൊക്കെ എന്താക്കുന്ന സാറാ? ഒന്നുമില്ല, അതെല്ലാം ടൈം അല്ലായിരുന്നു. ഫുഡ് കഴിക്കാൻ പോയത് വെച്ച ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷൻ ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഇതാക്കണ കുറച്ച് ഡ്രസ് അവിടെ കൊടുക്കാനുണ്ട്. ഞാൻ ഇമ്മക്ക് ഡ്രസ് വാങ്ങില്ലായിരുന്നു സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട്. അന്ന് ഡ്യൂഡിയോട് ഞാൻ പറഞ്ഞതാണ് ആ ചെബിന്നത്. അന്ന് ഡ്യൂഡിയോടെ പറഞ്ഞ കേസ് മര്യാദക്ക് ഡ്രസ് എടുത്തു വന്നു. ഇമ്മ ഡ്രസ് ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ കൈ താത്താനും കയ്യില്ല, പൊക്കാനും കയ്യില്ല, ഇങ്ങനെ നടക്കണേ. കുറച്ച് പ്രശ്നങ്ങളായി മാറ്റിത്തരും, മാറ്റിച്ചു വരല്ലേ, ഇതവിടെ കൊടുക്കാണ്. പിന്നെ പിള്ളേർ നമുക്ക് നോക്കി വന്നു. അല്ല, ഇനി ഇവർക്ക് രണ്ടാക്ക, ഇനി എനിക്ക് ഗൈസ്. ഞാൻ എന്തെങ്കിലും ഒക്കെ വേറെ പുതിയ പോയി മാറ്റിവാ. എന്താ ഞാൻ മാറ്റിവാ? ഡ്യൂഡിയെ കാണുന്നില്ല ഗൈസ്, കണ്ട വഴി എവിടെയും തോന്നുന്നു. ഇന്ന് ഏതായാലും നല്ല പോസ്റ്റ് ഇട്ടാണ് ഗൈസ്. കുറെ നേരെ കാറിൽ, പിന്നെ കാറിൽ നമ്മൾ എ സി ഇട്ടിരിക്കുമ്പോൾ ഇതിന്റെ മൈലേജ് ഇങ്ങനെ കുറയും ഗൈസ്. അത് കാണാൻ ഭയങ്കര സങ്കടമാണ്, കാരണം റണ്ണിങ് അല്ലാത്തതുകൊണ്ട് മൈലേജ് ഇപ്പൊ 9.2 ഗൈസ്. ഇന്ന് 15 ഇങ്ങോട്ട് വരുമ്പോ ഫുള്ള്, അതാണ് സിറ്റി ഡ്രൈവിൽ തീരെ മൈലേജ് ഉണ്ടാവില്ല. 9, 8, 6 ഒക്കെയാണ്. പിന്നെ മൈലേജ് ഇട്ട് നമ്മൾ സ്ട്രൈറ്റ് റോഡാകുമ്പോൾ കുറച്ച് നല്ലൊരു 60-70 പിടിച്ച് നേരെ 15, 18, 20 ഒക്കെ ഗൈസ്. പിന്നെ ചറപ്പറ സ്പീഡോട് സ്പീഡ്. ഛേ, ഇത് കുറഞ്ഞല്ലേ പെട്രോൾ? നമ്മളിപ്പോ 3000 ഒക്കെ അടിച്ചാലും സിറ്റി കൂടെ ഓടുമ്പോ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് അവിടെ ഇവിടെ പോയിരുമ്പോ പെട്രോൾ കാലുണ്ട്, ഫുൾ ടൈം കാലുണ്ട് ഗൈസ്. ഞാൻ അടിച്ച് 2000 അടിച്ചാൽ എനിക്ക് കോഴിക്കോട് പോവാ. അങ്ങനെയാണ് ലോങ് പോകുമ്പോ ഇപ്പോഴും നല്ല അടിപൊളി മൈലേജ് ആയിരിക്കും. 9.1 സുഹൃത്തുക്കളെ, 9.1 മിക്കവാറും പൂജ്യാവും. അതാ വരുന്ന എന്നെ പോസ്റ്റായി മണിക്കൂറുകളോളം എന്നെ നിർത്തിച്ച വൃത്തികെട്ട ജന്തു ഗൈസ്. വാടി കേറടി കുരുട്ടെ.
എന്താ പറഞ്ഞേ? മലയാളം പറഞ്ഞു. അവരെല്ലാരും മലയാളം പറഞ്ഞു. മാറ്റിച്ചോ? മാറ്റിക്കാൻ ആ അവര് പറഞ്ഞു. അവിടെ വേറൊരാൾ വരാണ്ട്. ഓക്കെ, ചെടുതന്നില്ലേ? സംഭവമൊന്നുമില്ലേ? ഞാൻ ഷോപ്പ് പോയപ്പോ ഇനി എന്താ പറഞ്ഞു? എന്തൊക്കെ പറഞ്ഞു കിട്ടി? കുറ്റം പറഞ്ഞു. ക്യാമറ എടുത്തിട്ട് കളകളാ ഇന്ന് നോക്കി വേണ്ടി സംസാരിക്കുക. എന്താ പറഞ്ഞു? ഞാൻ പോസ്റ്റ് ആണെന്ന് പറഞ്ഞു. എത്ര നേരമായി കഴിച്ചു? ഇന്നത്തെ ദിവസം മൊത്തം അത് അവിടെ മെയിൻ ആയിട്ടുള്ള ആളില്ലായിരുന്നു. അപ്പൊ മെയിൻ ആളില്ലെങ്കിൽ മെയിൻ അല്ലാത്ത ആളോട് കാര്യം പറഞ്ഞു. അത് എത്ര ടൈം വേസ്റ്റ് ആക്കി പറഞ്ഞു. അപ്പൊ അവര് വിളിച്ച് ചോദിക്കായിരുന്നു. ഇനിയിപ്പോ എത്ര ദിവസമുണ്ട്? 1 മന്ത് ഉണ്ട്. ഒരു മാസത്തിനുള്ളിൽ നമുക്ക് അവിടെ പോയി ഡ്രസ് എടുക്കാം. പൈസ അവിടെ ഡ്രസ് ഒക്കെ അവിടെ രണ്ട് ഡ്രസ് നമ്മളെടുത്ത് ഇമ്മെടുത്ത് രണ്ട് ഡ്രസ് എടുത്ത് ഞാൻ ഇടിപ്പിച്ച് ഇവളെ കളി. ഇവളതാ ഇവൾക്കാണ് ഇവളെ ഐഡിയ എന്താ വെച്ചാൽ ഇമ്മക്ക് വേണ്ടി വാങ്ങും. എനിക്ക് അതിന്റെ ആവശ്യമില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഇമ്മക്കുള്ള ടൈപ്പ് ഡ്രസ് അങ്ങനത്തെ പാകല്ലാത്തോണ്ട് ഉമ്മ മേഘ അങ്ങോട്ട് കൊടുത്തയച്ച അനക്ക് കിട്ടിയില്ലല്ലോ. അങ്ങനെ തന്നെ വേണം. ൂടൊക്കെ വന്ന് ഇവിടെ അതുണ്ടെന്നില്ലേ? അതിനെങ്ങനെ നേരെ ഒന്ന് ഇവിടെ ബ്ലോക്കായി പോയി. ഇങ്ങോട്ട് ഉണ്ടരു, ഇങ്ങോട്ട് ഉണ്ടരു. എന്റെ ആരാടി ഞങ്ങക്ക് ഇവിടെ ഉള്ളേ? ആരാടി ഇവിടെ ഉള്ളേ? കുരുട്ടെ എടുത്തോണ്ടരെ. ആ ഒന്ന് കൊടുക്കുമ്പോ രാജികുട്ടനെ ആരടിച്ചേ? രാജികുട്ടനെ ആരടിച്ചേ? അടിച്ചാല് നമ്മക്ക് മാന്തൻ കേട്ടോ. മാന്തം മറക്കരുതേ. മുഖത്തന്നെ ഒന്ന് കൊടുക്കണ രാജിയെ. ഗസുമ്മച്ചൊരു വടി എടുത്ത് ചെറുതന്നെ ഒന്ന് കൊടുത്തപ്പോ ഇത് വാടിന് വരെ ഞാൻ വാടി കഴിഞ്ഞ പേടിണ്ടാവില്ല. നേരെ ഒറ്റ ഉടങ്ങി വന്ന് മുകളിലേക്ക് പോയി. അപ്പൊ ഇപ്പൊ എന്റെ റൂം പേസിട്ടു. എന്റെ റൂം പോയി ജനലൊക്കെ മാറ്റി വെച്ചിട്ട് അതിന്റെ കൂടെ താഴോട്ട് നോക്കണ്ടാവേ. പഠിച്ച കള്ളി പഠിച്ച കള്ളി കഴിച്ച് ഇവളം കാട്ടിലും വലിയ കള്ളി. എന്റെ പൊന്നോ ഇതപ്പൊ ഞാനും ലാസി ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ലാസി ലാസി വാവായോ? ലാച്ചിക്കുട്ട ലാച്ചി ലാച്ചി വാവായോ? ലാസിന്റെ ഫോക്കസ് പോയി പോയി പോയി. ഇതപ്പോ ഇന്നത്തെ വീഡിയോ എന്താ പറയാ, ചെറുതായിട്ട് കുളായി പോയി. ഇന്ന് കുറച്ച് കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. പിന്നെ ഡ്യൂഡിന്റെ മെയിൻ പരിപാടി ഉണ്ടായിരുന്നു. ഓളെ വാക്സിനേഷൻ ഒരു കാലത്ത് എവിടെ നിന്നും കിട്ടില്ല. കുറെ വാങ്ങി വെക്കാൻ പറ്റൂല, കാരണം പറ്റൂല. പിന്നെ കുറെ വാങ്ങിക്കാറ്റൂലല്ലോ, പറ്റൂല. അത് ഒരു തണുപ്പിലാണ് വരുന്നത്. ഫ്രീസർ ഫ്രിഡ്ജിലല്ല, വേറെ എന്തോരത്തിലും ഒക്കെ വെച്ചിട്ട്. വാക്സിനേഷൻ ആണല്ലോ, ടാബ്ലറ്റ്സ് അല്ലല്ലോ. ഗുളികളല്ലാത്തോണ്ട് വാക്സിനേഷൻ ആണ്. അതിനെ പറ്റി അറിയില്ല. അപ്പൊ ഇനി 3 എണ്ണുണ്ടല്ലേ, 3 എണ്ണുണ്ട്. അതുകൂടി കഴിഞ്ഞാണ്ട് കഴിഞ്ഞ് കഴിച്ച് 28-ാം തീയതി 30-ാം തീയതി അത് കഴിഞ്ഞ അത് കഴിഞ്ഞിട്ടല്ല നമ്മൾ നാളെ മുതല് വേറെ കേറെ ക്രേസി ആയില്ല. കിട്ടിക്കാജി കിട്ടിക്കാജി സംഭവം വൈകുന്നേരം വേറെ ലെവലാക്കാൻ പോവാണ്. സോ ഇഷ്ടപ്പെട്ടല്ലേ? ഇത് എന്ത് ഇഷ്ടപ്പെടാനല്ലേ? നാളെ കാണാം. നാളെ കാണാം.